വെളുക്കാനും സൗന്ദര്യത്തിനും ക്രീമുകളെ ആശ്രയിക്കുന്നവർക്ക് മുന്നറിയിപ്പ്. ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാകുന്ന ഫേഷ്യൽ ക്രീമുകൾ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട്. മെർക്കുറി, ലെഡ് അടക്കമുള്ള ലോഹമൂലകങ്ങൾ അടങ്ങിയ ക്രീമുകളാണ് ദോഷമറിയാതെ പലരും വാങ്ങിപ്പുരട്ടുന്നത്. പല പേരുകളിൽ ഓൺലൈൻ സൈറ്റുകളിലും ഫാൻസി കടകളിലും ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും തുടരുകയാണ്. കേരളത്തിൽ കേസുകൾ കൂടുന്നുണ്ടെന്ന് പഠനം കണ്ടെത്തിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വ്യാജ ഫേഷ്യൽ ക്രീമുകൾ എത്തുന്നത്. ഇവയിൽ കൂടിയ അളവിൽ ലോഹമൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. മൂത്രത്തിൽ പതിയും ശരീരത്തിൽ നീരുമാണ് അപൂർവ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. ജാഗ്രത വേണമെന്ന് ഡോക്ടർമാർ ആരോഗ്യവകുപ്പിനെ അറിയിച്ചു കഴിഞ്ഞു. തൊലി വെളുക്കാനുള്ള ഉയർന്ന അളവിൽ ലോഹമൂലകങ്ങൾ അടങ്ങിയ ക്രീമുകൾ ഉപയോഗിച്ച സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള രോഗികളിലാണ് മെബനസ് നെഫ്രോപ്പതി എന്ന അപൂർവമായ വൃക്കരോഗം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള സമയപരിധിക്കിടയിൽ ചികിത്സ തേടിയെത്തിയ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള രോഗികളിലാണ് മെബനസ് നെഫ്രോപ്പതി എന്ന രോഗം കണ്ടെത്തിയത്. ഇവരിൽ മഹാഭൂരിപക്ഷം പേരിലും തൊലി വെളുക്കാനുള്ള ഉയർന്ന അളവിൽ ലോഹമൂലകങ്ങൾ അടങ്ങിയ ക്രീമുകൾ ഉപയോഗിച്ചു വരികയായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. 14 വയസ്സുകാരിയായ പെൺകുട്ടിയിലാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. മരുന്നുകൾ ഫലപ്രദമാകാതെ കുട്ടിയുടെ അവസ്ഥ ഗുരുതരമായി മാറിയ സാഹചര്യത്തിൽ പതിവില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളിലാണ് കുട്ടികൾ ഉപയോഗിച്ചതെന്ന അന്വേഷണത്തിലേക്കാണ് ഡോക്ടർമാർ കടന്നത്. ഇതോടെ പ്രത്യേക ഫെയർനെസ് ക്രീം അടുത്ത ദിവസങ്ങളിൽ ഉപയോഗിച്ചതായി മനസ്സിലാക്കി. എന്നാൽ ഇത് രോഗകാരണമാണെന്ന് ആ സന്ദർഭത്തിൽ ഉറപ്പിച്ചിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ കുട്ടിയുടെ ബന്ധുവായ മറ്റൊരാൾ കൂടി സമാന രോഗാവസ്ഥയുമായി ചികിത്സ തേടി. ഇരുവർക്കും പോസിറ്റീവായിരുന്നു. അന്വേഷണത്തിൽ ഈ കുട്ടിയും ഫെയർനെസ് ക്രീം ഉപയോഗിച്ചതായി തെളിഞ്ഞു. ഇതിനിടെ 29-കാരനായ മറ്റൊരു യുവാവ് കൂടി സമാന ലക്ഷണവുമായി വരികയും അന്വേഷണത്തിൽ ഇതേ ഫെയർനെസ് ക്രീം 2 മാസമായി ഉപയോഗിച്ചതായി തെളിയുകയും ചെയ്തു. ഇതോടെ സമാന ലക്ഷണങ്ങളുമായി ചികിത്സ തേടിയ മുഴുവൻ രോഗികളെയും വിളിച്ച് റീവിസ്റ്റ് നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിൽ 8 പേർ ഫെയർനെസ് ഫേസ് ക്രീം ഉപയോഗിച്ചു വരുന്നവരാണ്. ഇതോടെ രോഗികളെയും അവർ ഉപയോഗിച്ച ഫേസ് ക്രീമിനെയും വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഈ പരിശോധനയിൽ മെർക്കുറിയുടെയും ഈയത്തിന്റെയും അളവ് 100% മടങ്ങ് അധികമാണെന്നും കണ്ടെത്തി. ഉപയോഗിക്കപ്പെട്ട ഫെയർനെസ് ക്രീമുകളിൽ ഇൻഗ്രീഡിയൻസിന്റെ സംബന്ധിച്ചോ നിർമ്മാണം സംബന്ധിച്ചോ യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. അതേസമയം വിപണിയിൽ ലഭിക്കുന്ന എന്തും മുഖത്തു നയിക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്ന് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം അറിയിച്ചു. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിൽ ഇറക്കുമതി, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സാധനത്തിന്റെ പേരും വിലാസവും നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നിവ സൂക്ഷ്മമായി പരിശോധിക്കണം. വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് കുറ്റകരമാണ്. ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കണ്ടാൽ നടപടി സ്വീകരിക്കാവുന്നതുമാണ്.